നമസ്കാരം. ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി കൂടി വരുന്നുണ്ട്. നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരൻ എന്ന വ്യക്തിത്വം അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിനോട് ആർക്കും എതിരഭിപ്രായമുള്ളതായി യാതൊരു റിപ്പോർട്ടും ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹം പുതിയതായി രാഷ്ട്രീയത്തിൽ വന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മാത്രമാണ് നമ്മൾ കണക്കാക്കുന്നത്. അദ്ദേഹം ബി ജെ പി കാരനായതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ തിരിയാനുള്ള പല ശ്രമങ്ങളും ചില ഇടതുപക്ഷ സഖാക്കളൊക്കെ നടത്തി എന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസമാണ് ഒരു പരാതി പൊട്ടിമുളച്ചത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഒരു പരാതി ലഭിച്ചു ഇ ശ്രീധരനെതിരെ. മാധ്യമങ്ങളിൽ വാർത്തകൾ വന്ന് പ്രേക്ഷകർ കണ്ടു കാണും അല്ലേ. മെട്രോമാൻ ഇ ശ്രീധരനെതിരെ എൻഫോഴ്സ്മെൻറ്റിന് പെട്ടെന്ന് ഒരു ദിവസം ഒരു പരാതി കിട്ടി. ആരാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അനൂപ് വി ആർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അനൂപ് എന്ന പേര് കേട്ടാൽ ഒരു ഹിന്ദു നാമധാരിയാണെന്നല്ലേ നമുക്ക് മനസ്സിലാകും. ഹിന്ദു നാമധാരി തന്നെയാണ് അനൂപ് വി ആർ എന്ന വ്യക്തിയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അനൂപ് വി ആർ ആരാണ്, അയാൾക്ക് ഈ എൻഫോഴ്സ്മെൻറ്റും അല്ലെങ്കിൽ ഇ ശ്രീധരനുമായി എന്ത് ബന്ധം എന്ന് ഒന്ന് ചുമ്മാ തിരക്കിയപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് ഇതൊക്കെ തന്നെ. അതായത് ഈ അനൂപ് വി ആർ എന്നത് ഒരു ഹിന്ദു നാമം മാത്രമാണ്. ഇദ്ദേഹത്തിൻ്റെ മനസ്സും ഇദ്ദേഹത്തിൻ്റെ ചിന്തയും ഒക്കെ ഒരു ജിഹാദി ചിന്തയാണ്. അതായത് ഇവിടെ മതഭീകരതയും മതരാഷ്ട്രീയവും വന്ന് ഇന്ത്യ ശിഥിലമായി പോകണം എന്ന ഒറ്റ ആഗ്രഹമാണ് ഈ വ്യക്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ രീതികളൊക്കെ അങ്ങനെയാണ്. ഈ പേര് മാത്രമേ ഉള്ളൂ ഹൈന്ദവ നാമധാരി. ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു ജിഹാദിയുടെ മനസ്സാണ്, ഒരു കൊടും ഭീകരൻ്റെ മനസ്സാണ് എന്നാണ് മനസ്സിലാകുന്നത്. തൻ്റെ ജിഹാദി ലക്ഷ്യങ്ങൾ പലവിധത്തിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സുഡാപ്പിയിലേക്കാണ്, ആ വാക്ക് മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്, സുഡാപ്പിയിലേക്കാണ് ഈ അനൂപ് വി ആറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. ഈ സ്വന്തം സ്വത്തം പോലും മറച്ചു വെച്ചുകൊണ്ട് പല പല പേരുകളിൽ ഹിന്ദു നാമധാരികളിൽ ഗ്രൂപ്പുകളിലൊക്കെ കടന്നുകൂടി ഇത്തരം പ്രശ്നങ്ങളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കുന്നവരെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വ്യക്തിയായിരിക്കാം ഇയാൾ. എന്തായാലും ഇയാൾ ഈ ശ്രീധരനെതിരെ പരാതി കൊടുക്കാൻ ധൈര്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഇയാൾക്ക് ആരൊക്കെ പിന്തുണ കൊടുക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ഇയാൾ ഏത് ജിഹാദി ഗ്രൂപ്പിൻ്റെ അപ്പോസ്തലനാണ് അല്ലെങ്കിൽ വക്താവാണ് എന്നും മനസ്സിലാകുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരക്കാർ എങ്ങനെ കീഴടക്കി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. മതേതരത്വം വിളമ്പുന്ന അച്ഛനമ്മമാരും ഒക്കെ ഇതറിഞ്ഞിരിക്കണം. ജിഹാദികൾ തിരക്കഥെഴുതുന്ന നാടകത്തിന് വേഷം കിട്ടുമ്പോൾ ഒന്ന് തിരക്കിയിരിക്കുക അവർ എന്താണ് എന്ന്. ചിലപ്പോൾ ഇയാൾ പണം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ജിഹാദിയായി ആക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പിണിയാളായി പ്രവർത്തിക്കുന്നതായിരിക്കും ഈ അനൂപ് വി ആർ എന്ന വ്യക്തി. എന്തായാലും ഇയാളുടെ ചിന്തയും ഇയാളുടെ മനസ്സും ഒന്നും ഒരിക്കലും ഒരു ഭാരതീയൻ്റേതല്ല, അല്ലെങ്കിൽ ഒരു രാജ്യസ്നേഹിയുടേതല്ല, ഒരു രാജ്യദ്രോഹിയുടേതാണ് എന്നാണ് മനസ്സിലാകുന്നത്. അബ്ദുൽ നാസർ മദനിയുമായി, അതായത് ബോംബ് സ്ഫോടന കേസിൽ അകത്ത് കിടക്കുന്ന അബ്ദുൽ നാസർ മദനിയുമായി ഇരിക്കുന്ന ചിത്രം ഇതാ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ മുസ്ലിമിൻ്റെ രാഷ്ട്രീയവും അതിജീവന ആലോചനകളും അനൂപ് വി ആർ ഇയാളെ 2019 എഴുതി പ്രസിദ്ധീകരിച്ച ഒരു കൃതിയാണ് മദനിയുമായി ഇരിക്കുന്ന പടം. അതുപോലെ തന്നെ ഹാദിയ അശോകനും ആയിട്ട്, ഹാദിയയുടെ ഭർത്താവും ഹാദിയ അശോകനുമായി ചേർന്ന് നിൽക്കുന്ന പടം, ഇതൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ജിഹാദിയുടെ കള്ളത്തരങ്ങൾ, ഒരു ജിഹാദി ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു, മെട്രോമാൻ ഈ ശ്രീധരനെതിരെ കള്ളപ്പരാതി കൊടുക്കുവാൻ മാത്രം ധൈര്യം, ഈ ജിഹാദിക്ക് എങ്ങനെയുണ്ടായി, ഇവൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. എന്തായാലും പാലക്കാട്ടുകാർ, ഈ ശ്രീധരൻ ഇതിന് പ്രതികരണമൊന്നും നടത്തില്ല. അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും കാര്യങ്ങൾ അറിയാം. എന്തായാലും ജനങ്ങൾ ഇതിന് മറുപടി നൽകും, പൊതുസമൂഹം ഇതിന് മറുപടി നൽകും. ഈ ജിഹാദിസത്തിൻ്റെ ഏറ്റവും മകുടമായ ചില ഭാവ ഭേദങ്ങളാണ് നമ്മൾ ഈ വർത്തമാനകാലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറ്റവും ഗുരുതരമായ, ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. ആട്ടിൻ തോലിട്ട ജിഹാദികൾ വിലസുന്നു. ഇവിടെ രാജ്യദ്രോഹ നടപടികൾ പുരോഗമിക്കുന്നു. വിദേശ ഫണ്ട് ഉൾപ്പെടെ സ്വീകരിച്ച് ഇവിടെ പലരും പല വേഷങ്ങൾ കെട്ടി, കള്ളവേഷങ്ങൾ കെട്ടി ആടിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ ഒരു അറുതി വന്നേ പറ്റൂ. തീർച്ചയായും നമ്മൾ ജാഗരൂകരായിരിക്കണം, ഭാരതീയർ ജാഗ്രതയോടെ ഇരിക്കണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.